ഇവിടെ എടുത്തിട്ടുള്ളത് 100 ഗ്രാം ചിക്കൻ ആണ് അത് ഉപ്പും മുളകും ഇട്ട് വേവിച്ച് വെച്ചതാണ് അത് ചെറുതായി ഒന്ന് മിക്സിയുടെ ജാറിൽ ക്രഷ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതിനോടൊപ്പം തന്നെ നമുക്ക് രണ്ട് ഉരുളൻകിഴങ്ങ് രണ്ട് സബോള മൂന്ന് പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി കുറച്ച് വെളുത്തുള്ളി ഒരു തണ്ട് വേപ്പില എന്നിവ ആവശ്യമായിട്ടുണ്ട് ആദ്യം തന്നെ ഉരുളൻകിഴങ്ങ് നമുക്ക് അല്പം ഉപ്പിട്ട് വേവിച്ചെടുക്കാം അടുത്തതായി നമ്മൾ ചെയ്യേണ്ടത് ഒരു പാനിൽ അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കുക വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി എന്നിവ ചതച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇവ നന്നായി വഴണ്ടു വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചമുളക് ചേർത്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് സബോളയും അതിനോടൊപ്പം തന്നെ വേപ്പിലയും ചേർത്ത് നല്ലതുപോലെ വഴറ്റിയെടുക്കാം ഇതിലേക്ക് നമുക്ക് പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം സബോള നന്നായി വഴണ്ടു വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം അടുത്തതായി ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല എന്നിവ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക ഈ പൊടികളെല്ലാം നല്ലതുപോലെ മൂത്തു വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം ഇതേ സമയത്ത് തന്നെ നേരത്തെ ഉപ്പിട്ട് വേവിച്ച് വെച്ചിട്ടുള്ള ഉരുളൻകിഴങ്ങ് ഒരു തവി ഉപയോഗിച്ച് ഉടച്ചു കൊടുത്ത് ഇതിലേക്ക് ചേർക്കാം ഈ ഉരുളൻകിഴങ്ങ് മസാലയിലേക്ക് നല്ലതുപോലെ ഉടച്ചു ചേർക്കുക ഇപ്പോൾ ഇത് നല്ലതുപോലെ ഉടഞ്ഞു ചേർന്നിട്ടുണ്ട് ഇനി അല്പസമയം ഇത് ആറാനായിട്ട് മാറ്റിവെക്കാം ഇനി നമുക്ക് കട്ട്ലറ്റ് പൊരിച്ചെടുക്കാനായിട്ട് ഒരു കോഴിമുട്ട അല്പം ബ്രെഡ് ക്രംസ് എന്നിവ ആവശ്യമായിട്ടുണ്ട് അടുത്തതായി നമുക്ക് ഇവ ഓരോന്നും കട്ട്ലറ്റിൻ്റെ ഷേപ്പിലേക്ക് കൈ ഉപയോഗിച്ച് പരത്തിയെടുക്കാം എന്നിട്ട് കോഴിമുട്ടയിലും ബ്രെഡ് ക്രംസിലും ഡിപ്പ് ചെയ്ത ശേഷം നമുക്ക് ഇത് ചൂടായ എണ്ണയിൽ നല്ലതുപോലെ പൊരിച്ചെടുക്കാം വളരെ സ്വാദേറിയ ചിക്കൻ കട്ട്ലറ്റ് ഇവിടെ റെഡിയായിരിക്കുകയാണ് എല്ലാവരും ഈ റെസിപ്പി മറക്കാതെ ട്രൈ ചെയ്ത് നോക്കുക